വേറെ ആർക്കും കാണാൻ വഴിയില്ല. ഇല്ല ഞാൻ ഇഷ്ടം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുത്ത ടാറ്റുവാ എനിക്ക് വേണ്ടിയിട്ട്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിൽക്കുന്നത് ഷിബുവിൻ്റെ വീട്ടിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ വെള്ളരിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. വെള്ളരിക്ക് എന്തെല്ലാം ഫുഡ് കൊടുക്കാൻ പറ്റും, അതിൻ്റെ പരിചരണ രീതികൾ, നമുക്ക് വളർത്താൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഷിബുവിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നിട്ടുണ്ടായിരുന്നു. പ്രാവിനെ വളർത്തിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതലായിട്ട് എലിയെ കുറിച്ചിട്ട് വെള്ളയിലയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷിബുവിനെ വിളിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷിബുവിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, ഞാൻ ഷിബു ശങ്കർ. കുറച്ച് നാളായിട്ട് കുറച്ചധികം പെറ്റ്സുകളുടെ കൂടെ സഹവസിക്കുകയാണ്. വളർത്തിക്കൊണ്ടിരിക്കുന്ന പെറ്റ്സുകളുടെ കൂടെ ഞാൻ ഒരു വൈറ്റ് റാറ്റിനെ വളർത്താൻ എനിക്ക് തോന്നി. വൈറ്റ് റാറ്റിനെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് സൈക്കോളജിക്കൽ ലാബുകളിലാണ്, അതായത് ലബോറട്ടറികളിൽ പരീക്ഷണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ വൈറ്റ് റാറ്റിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വൈറ്റ് റാറ്റിനോട് വേറൊരു തരത്തിൽ ഒരു പേഴ്സണലി ഒരു ഇഷ്ടം വന്നു. കാരണം എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണത്. പിന്നെ ഞാനതിനെ എൻ്റെ സ്വന്തം ഏറ്റവും ഇഷ്ടമുള്ള പെറ്റായിട്ട് വളർത്താൻ തുടങ്ങി. അപ്പോൾ ഇത് റാറ്റിൻ്റെ ടാറ്റു വരെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? സൂപ്പർ. അതെ, അത്രയ്ക്ക് എനിക്ക് റാറ്റിനോട് ഇഷ്ടമുണ്ടായിരുന്നു. കാരണം കോളേജ് ടൈമിൽ ഒരു റാറ്റായിട്ട് എനിക്ക് ഡ്രാമയിൽ വേഷം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊരു ബാധ കൂടിയ പോലെ എനിക്ക് റാറ്റ് വന്നതാണ്. അങ്ങനെയാണ് ഞാൻ റാറ്റിനെ അന്വേഷിച്ച് നടന്ന് എനിക്കൊരു ഫാമിൽ നിന്ന് എൻ്റെ താല്പര്യം കണ്ടപ്പോൾ ഒരു ചേട്ടൻ എനിക്ക് വെറുതെ തരാ ചെയ്യേണ്ടായത്. പിന്നെ ഞാൻ അതിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 വർഷത്തിന് മുകളിലായിട്ടുണ്ട് റാറ്റിനെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല നമുക്ക് ഒന്നിച്ച് വളർത്താൻ പറ്റിയ ഒരു പെറ്റ് തന്നെയാണ് വൈറ്റ് റാറ്റ്. ഇത്രയും വർഷങ്ങളായിട്ട് വളർത്തുന്നതിന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കാണ് നമ്മൾ ഒരുമിച്ചൊക്കെ ഫാമിൽ പോയല്ലോ, അപ്പോഴായി ആ അടുത്തായിരിക്കും വാങ്ങിച്ചതെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഒരു നമ്മൾ പൂച്ചേനൊക്കെ വളർത്തുന്ന പോലെ പെറ്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റുമോ? അതായത് നമ്മൾ അണ്ണാങ്കുഞ്ഞിനൊക്കെ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ നടക്കാറില്ലേ, ഇങ്ങനെ ഓമിനിച്ചൊക്കെ നടത്താറുണ്ട്, വളർത്താറുണ്ട്, അതുപോലെ നമുക്ക് ഈ റാറ്റിനെ, ഈ വൈറ്റ് റാറ്റിനെ നമുക്ക് വളർത്താൻ പറ്റുമോ? അങ്ങനെ വളർത്താൻ പറ്റും. ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ സാധാരണ റാറ്റുകളെ പോലെയാണ്, നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ റാറ്റിനെ പോലെയാണ് വൈറ്റ് റാറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഇങ്ങനെ ഓമനിച്ച് വളർത്താൻ പറ്റിയ ഒരു പെറ്റ് തന്നെയാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ഉണ്ടാകുന്ന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് ഓമനിച്ച് വളർത്തിയാൽ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കുന്ന രീതിയിൽ അത് നമ്മളായിട്ട് ഇണങ്ങും. അണ്ണാനൊക്കെ പോലെ തന്നെ, അണ്ണാൻ്റെ അത്ര ഇണങ്ങുമില്ലെങ്കിലും നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ രീതിയിൽ ചെറുപ്പത്തിലേ നമ്മൾ ഇണക്കി വളർത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഓമന പെറ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ നമ്മൾ എലിയാണല്ലോ, അപ്പോൾ ഈ സാധാരണ നമ്മൾ നാട്ടിൽ നമ്മളെ വീടുകളിലെ പരിസരത്ത് കാണുന്ന എലിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ തൊടില്ല, പിന്നെ അവരുടെ കാഷ്ടം, അവരുടെ യൂറിനൊക്കെ നമ്മുടെ മേത്താവോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരാറുണ്ട്. അപ്പോൾ ആ ഒരു അസുഖം ഇതിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ടോ? നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുറേ എലികളുണ്ട്. പെരിച്ചാഴി എലികൾ, പിന്നെ ചുണ്ടെലി, മൈസ്, അങ്ങനെ അതൊക്കെ നമ്മുടെ ഈ അതായത് നമ്മുടെ വേസ്റ്റുകളൊക്കെയാണ് അത് കഴിക്കുക. നമ്മുടെ എല്ലാം കടിച്ചു മുറിക്കുക, നമ്മുടെ കണ്ണുവെട്ടത്ത് വരില്ല, കുഴിയൊക്കെ വാന്തുക. അവർ ഭയങ്കര ടെറിഫിക് മൈൻഡാണ് അവർക്ക്. അത് നശിപ്പിക്കാനുള്ള കടിച്ച് മുറിച്ച് കളയാം. നമ്മൾ എലി നശിപ്പിച്ചു എന്ന് പറയില്ലേ, എല്ലാ സാധനം എലി നശിപ്പിച്ച് കളയാം. അങ്ങനത്തെ ഒരു മൈൻഡാണ് അവർക്ക്, സ്വഭാവമാണ് അവർക്ക്. അവർ നമ്മുടെ സാധാരണ നമ്മുടെ മുമ്പിൽ വരില്ല. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ അയ്യോ എലിയെന്ന് പറഞ്ഞിട്ട് അടിച്ച് ഓടിക്കുമ്പോൾ തന്നെ അവർ റെസ്റ്റ്ലെസ് ആണ്. നമ്മളെ കാണുമ്പോൾ അതിന് ഫിയറാണ്. നമ്മൾ കാണുമ്പോൾ പേടിച്ച് എവിടെയെങ്കിലും മാളത്തിൽ ഒളിക്കും. അപ്പോൾ ആ എലികളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമുള്ള സംഭവമാണ് ഈ വൈറ്റ് റാറ്റ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ റാറ്റസ് നോർവെജിക്ക ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ ആണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തന്നെ കുഴഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ ഇതിനെ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് ആൽബിനോ റാറ്റ് എന്ന് പറയാം. നമ്മൾ സാധാരണ അങ്ങനെ പറയാം. അത് വെളുത്ത നനനത്തെ രോമവും ചുമന്ന കണ്ണുകളുള്ള എലികളാണിത്. അതിനെ ആൽബിനോ റാറ്റ് എന്ന് പറയാം. ഇത് സാധാരണ എലികളിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡുമാണ് ഇതിന് കൊടുക്കുന്നത്.
നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന ചോറോ ബിസ്ക്കറ്റോ എന്ത് വറുത്ത സാധനങ്ങളോ അതായത് പഴമോ എന്ത് വേണമെങ്കിൽ കൊടുത്താൽ തേങ്ങ അതൊക്കെ അവരുടെ കപ്പ തേങ്ങ ഒക്കെ പിന്നെ അവരുടെ ഇഷ്ട ഭക്ഷണമാണ് എലിയുടെ. അതെ അതെ എലിയുടെ പൊറോട്ടയും ചിക്കനും ആണ് അല്ല ബീഫും ആണ് കപ്പയും തേങ്ങയും ഒരു അതാണ് ഏറ്റവും സ്വാദിഷ്ടമായ ഫുഡ്. അപ്പോൾ ഇവർക്കും അതൊക്കെ തന്നെ കൊടുക്കാം. ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ചോറ് അരി ഗോതമ്പ് ബിസ്ക്കറ്റുകൾ പിന്നെ എന്ത് വറുത്ത സാധനങ്ങളായാലും കഴിച്ചോളും ചിക്കൻ മീൻ അങ്ങനെ എന്തും കഴിക്കും. അപ്പോൾ സാധാരണ എലികൾ ഈ നമ്മുടെ വേസ്റ്റ് വൃത്തിയായിട്ട് എന്തും കഴിക്കും. അതായത് അവർക്ക് കിട്ടാൻ അവൈലബിൾ ആയത് ഈ വേസ്റ്റാണ് കിട്ടുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇവർക്ക് അവൈലബിൾ ആവുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിഷാംശം വരുന്നില്ല. അതാണ് സാധാരണ എലികളുടെ എലികളിൽ നിന്ന് എലിപ്പനിയൊക്കെ വരുന്നുണ്ട്. കടിച്ചു കഴിഞ്ഞാൽ എലിപ്പനി വരുന്നു. പിന്നെ അവരുടെ വേസ്റ്റിൽ നിന്ന് നമുക്ക് പല രോഗങ്ങൾ സാംക്രമിക രോഗങ്ങളും ഉണ്ടായേക്കാം. അതായത് വേസ്റ്റിൽ നിന്നും ഇവർക്ക് ഉണ്ടായേക്കുന്ന വിഷാംശം കൊണ്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോയിസണാണ് നമുക്ക് രോഗങ്ങളായിട്ടൊക്കെ വരുന്നത്. പക്ഷേ അത് നമ്മൾ സാധാരണ എലീനെ നമ്മൾ എടുത്ത് സമ്പർക്കം വരുന്നില്ലെങ്കിലും അവരുടെ വേസ്റ്റൊക്കെ വീണെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇത് സാന്നിധ്യം അറിയിച്ച ഫുഡൊക്കെ കഴിച്ചാൽ നമുക്കങ്ങനെ അസുഖങ്ങളൊക്കെ വരാറുണ്ട് എലിപ്പനിയൊക്കെ. പക്ഷെ അതുകൊണ്ട് ഇത് തന്നെ ഈ നമ്മുടെ വൈറ്റായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ വിഷാംശം വരുന്ന യാതൊരു ഫുഡും ഇവർ കഴിക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന സാധനം മാത്രമേ കഴിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഒരിക്കലും വിഷാംശം ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇവരും വിഷാംശമില്ലാത്ത ഒട്ടും വേസ്റ്റില്ലാത്ത വളരെ നല്ല ഫുഡാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് നമുക്ക് യാതൊരു വക രോഗങ്ങളും വരാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മളെന്തായാലും ഇതിനെ വളർത്തുമ്പോൾ ഏത് നേരവും അതിനെ നമ്മൾ കൊണ്ടു കിടക്കുകയും പിന്നെ അതിൻ്റെ കാഷ്ടവും മൂത്രമൊന്നും നമ്മൾ അധികം തുടർന്നൊന്നുമില്ല. നമ്മളതിൻ്റെ സമ്പർക്കം വരുന്നില്ല. അത് നമ്മൾ എന്തായാലും ഏത് പെറ്റ്സിൻ്റെ ആയാലും അതിൻ്റെ വേസ്റ്റിനെ നമ്മളധികം പ്രോത്സാഹിപ്പിക്കില്ല കൈകൊണ്ട് എടുക്കാനും ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഹൈജീനിക്കായിട്ട് നമ്മൾ നോക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വന്നേക്കാവുന്ന ചെറിയ രോഗം പോലും നമുക്ക് വരില്ല. കാരണം നമ്മൾ അത്രയ്ക്കും കെയർ ചെയ്താൽ. സംശയമുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രീഡിംഗ് ടൈം എങ്ങനെയാണ് അതൊന്ന് പറയുമോ? ഇതിപ്പോൾ സാധാരണ ഒരു എലി ഉണ്ടായിട്ട് ഫീമെയിലിന് അതിന് പ്രഗ്നൻസി ക്യാരി ചെയ്യാനുള്ള ഒരു ഹെൽത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് വരുന്നത് മിനിമം 2 ഇയേഴ്സ് എങ്കിലും വേണം. അല്ല അപ്പോഴാണ് അതിൻ്റെ ഒരമ്മയ്ക്ക് ക്യാരി ചെയ്യാനുള്ള ഹെൽത്ത് വേണമെങ്കിൽ ഇതിന് 2 ഇയേഴ്സ് ആണ് ഫീമെയിലിന് പറയുന്നത്. ഈ 2 ഇയേഴ്സിൻ്റെ ഇടയിലാണ് ഇവർ പ്രഗ്നൻ്റ് ആവുന്നത്. പ്രഗ്നൻ്റ് ആയിട്ട് ഇവർ പ്രസവിക്കാനായിട്ട് 21 to 23 days മാത്രം മതിയാവും. 21 to 23 days ഇടയിൽ 22 അതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് ഇടയിലോ പ്രസവിച്ചേക്കാം. ആ മൊയിലിൻ്റെയൊക്കെ പോലെ പ്രസവിച്ചേക്കാം. അപ്പോൾ സാധാരണ 5 കുട്ടികൾ 6 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് എല്ലാത്തിനും തന്നെ കിട്ടാറുണ്ട്. പിന്നെ ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് 2 weeks കഴിഞ്ഞാൽ തന്നെ വീണ്ടും പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസും ഇവർക്കുണ്ട്. അടുത്ത പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ട് ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ആവാറില്ല. 2 മാസമൊക്കെ അവർ ഇത് ഗ്യാപ്പ് എടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ കുട്ടികളുടെ ഫീഡിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് അങ്ങോട്ട് നീണ്ടു പോകും അവരുടെ വളർത്തുന്ന പാല് കുടിക്കുന്നത് എങ്ങനെ അവർ നമ്മൾ ചെയ്ത് വെച്ച് കൊടുക്കണോ? അല്ലെങ്കിൽ ഇല്ല ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. മൊയിലുകൾക്കൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം വരാറുണ്ട്. പക്ഷെ ഇത് ഈ റാറ്റിൻ്റെ സ്പീഷീസിൽ പെട്ടത് നിങ്ങൾക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ഹാൻഡ് ഫീഡിംഗ് ഒന്നും വേണ്ടി വരുന്നില്ല. ഇവർ തന്നെ അത് ഫീഡ് ചെയ്തോളും. ആ പിന്നെ ചോദിക്കാനുള്ളത് ഇത് വളർത്തി വെക്കാനായിട്ട് എത്ര പ്രോഫിറ്റബിൾ ആണ് നമുക്ക് ഈ റാറ്റ് ഇതിനെ വളർത്തിയിട്ട് വെക്കുന്നത്? അത് എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ വളർത്തി വെക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെ അതിനെ പറ്റി എങ്ങനെയാണ് ഒരു ബിസിനസ് എന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലാഭകരമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം റാറ്റിനെ ഞാൻ വളർത്തി വിറ്റ് കാശിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല റാറ്റിനെ വളർത്താൻ തുടങ്ങിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം വെച്ചിട്ടാണ് ഞാൻ റാറ്റിനെ വളർത്താൻ തുടങ്ങിയത്. അപ്പോഴൊന്നും എനിക്കിതിനെ ഇതിൻ്റെ സെയിലിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു. ബോധയുടെ അല്ലായിരുന്നു. ഞാൻ ചിന്തിക്കാറുണ്ടായില്ല അങ്ങനെ പറ്റിയിട്ട്. പക്ഷേ ഇത് ഇപ്പോൾ പലരും ഇതിനെ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റ് റാറ്റിനെ വളർത്താം എന്നുള്ളത് പണ്ട് നമ്മൾ ലാബിൽ കാണുന്ന പരീക്ഷണ വസ്തു മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു പെറ്റാണെന്ന് മനസ്സിലായതിന് ശേഷം പലരും ഇതിനെ ആവശ്യപ്പെടാറുണ്ട്, വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ ആൾ കൂടുമ്പോൾ നമുക്ക് വിൽക്കാൻ ഉള്ള ടെൻഡൻസി വരും. അത് പ്രോഫിറ്റിലേക്ക് പോകില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ഒരിക്കലും വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല വളർത്തി തുടങ്ങി. ഇഷ്ടം കൊണ്ട് വളർത്തി തുടങ്ങിയാണ്. വളർത്താനും വാങ്ങിക്കാനും ആവശ്യക്കാർ വരുമ്പോൾ
നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവരിഷ്ടത്തോടെ വാങ്ങിക്കാം, ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞതിന് ശേഷം വളർത്താൻ തീരുമാനിക്കുന്നവർ വരുമ്പോഴാണ് നമുക്ക് കൊടുക്കാൻ താല്പര്യം വരിക. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് പെറ്റ് ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്, അവർ വാങ്ങിക്കുന്നുണ്ട്, അവിടെ നിന്ന് തന്നെ സെയിലായി പോകുന്നുണ്ട്. കാരണം സെയിലായി പോകുന്നതിൻ്റെ ഉദാഹരണമാണ് വീണ്ടും വീണ്ടും അവർ ചോദിച്ചു വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആൾക്കാർ ഇതിനെ വളർത്താൻ കുഴപ്പമില്ല, സാധാരണ പെറ്റുകളെ പോലെ പെറ്റ്സിനെ പോലെ തന്നെ നമുക്ക് വളർത്താം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആൾക്കാർ വന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു പെറ്റ് തന്നെയാണ്. ഇത്രയും കെയർ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതിനെ കെയർ ചെയ്യുക വളർത്താൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചില്ലേ, ഇതിന് എക്സ്പെൻസ് ഉണ്ടോയെന്ന് ചോദിച്ച്, സീറോ എക്സ്പെൻസാണ് ഇതിനെ വളർത്താൻ. കാരണം നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡല്ലേ കൊടുക്കുക, നമ്മൾ കഴിക്കുന്ന ഫുഡാണ് കൊടുക്കുന്നത്. വേറെ വേറെ പുറത്തു കൃത്രിമ ഫുഡോ എന്തെങ്കിലും വാങ്ങിച്ച് ഹാംസ്റ്റർ ഒക്കെ ഉണ്ട് ഈ റാറ്റിൻ്റെ സ്പീഷീസിൽപ്പെട്ട്, അതിനൊക്കെ നമുക്ക് വേറെ ഫുഡ് അവൈലബിൾ ആണ്, അത് കൊടുക്കണം. പക്ഷേ ഈ വൈറ്റായിട്ട് നമുക്ക് ആ ഫുഡ് പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന എന്തായാലും കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരിക്കലും ഒരു എക്സ്പെൻസീവ് ആണ് ഇതിനെ വളർത്തുക എന്നുള്ളത് അവിടെ സംശയം തീർന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ബിസിനസ് ആ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്, ഇതിനെ വളർത്താൻ പറ്റുമെന്ന് ആൾക്കാർക്ക് മനസ്സിലായ ശേഷം ആവശ്യക്കാർ കൂടുതലാണ്. അപ്പൊ നമുക്ക് ചെറിയ തരത്തിലൊക്കെ വിറ്റ് ബിസിനസ് ആക്കാം, ചെറിയ സൈഡ് അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് നമുക്ക് എന്തായാലും ഈ റാറ്റിനെ വളർത്തുന്നതുകൊണ്ട്. അപ്പൊ ഒരുപാട് അറിവുകൾ നമുക്കിപ്പോ തന്നെ കിട്ടി. എന്തായാലും നമുക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് നോക്കാം കേട്ടോ. ഇവിടെ ഇത് ബിസ്ക്കറ്റ് എന്താണ് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഷിബു. ഇത് എയർവിട്ട് ബിസ്ക്കറ്റ് ആണ്, ഇത് ഏത് ബിസ്ക്കറ്റും കഴിച്ചോളൂ, ഏത് ബിസ്ക്കറ്റ് കഴിച്ചോളൂ, ബ്രിട്ടാനി ആണോ പാർലേജി ആണോ അങ്ങനെ ഒന്നുമില്ല. അവർക്ക് എന്താ ഏത് കമ്പനി ആണെന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഗോതമ്പ് അതിനകത്ത് കൊടുത്തേനാണ്ടാ, ഇവര് ഇങ്ങനെ അരി ഗോതമ്പ് ഒക്കെ ഇവരുടെ ഇഷ്ട ഭക്ഷണങ്ങളാണല്ലോ. അരി ഗോതമ്പ്. അപ്പൊ ഇതിനകത്ത് ബിസ്ക്കറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ണ് കാണുമ്പോ നമ്മൾ കണ്ണ് കാണുന്നില്ലായിരിക്കും, അതുപോലെ ഇരിക്കണ കൂടും മാറ്റി വെച്ചപ്പോ സ്ഥലം മാറിയിരുന്നപ്പോ അവർക്കൊരു ഇതിനപ്പുറത്ത് പൂച്ച നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ, എന്തായാലും എലിയല്ലേ, അവർക്ക് പേടിയില്ലാതെ ഇരിക്കില്ലല്ലോ. ഇഷ്ടമുള്ള സമയത്ത് കഴിച്ചോളും, ഞാൻ ഡെയിലി ചോറ് കൊടുക്കും. എന്തും കഴിച്ചോളും, ഇപ്പൊ മീനും പ്രത്യേകിച്ചവർക്കൊന്നും നമ്മള് കൊടുക്കണ്ട. മറ്റുള്ള ഇപ്പൊ മുയലിനൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലെ കൊടുത്താൽ മതി. പിന്നെ സാധാരണ വെള്ളം കൊടുക്കുക, ചിലപ്പോ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കണൊക്കെ കാണാം, വെള്ളത്തിലൊക്കെ ചൂടുള്ള സമയത്തൊക്കെ ഇറങ്ങി ആക്കണ. വെള്ളം കുടിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു അച്ഛനും അമ്മയും രണ്ട് കുട്ടികളാണ് ഉള്ളത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അഞ്ചു കുട്ടികളുണ്ടായാലും മൂന്നെണ്ണത്തിന് എനിക്ക് സെയിലായി. ഇത് കുഞ്ഞാണ്, ഇത് വളരെ കുഞ്ഞാ, ഇപ്പൊ ഒരു 3 മാസമായിട്ടുള്ള കുഞ്ഞാത്. പൂച്ചേനൊന്നും പേടിയൊന്നുമില്ല, കമ്പി അത് കാരണം പൂച്ചക്ക് പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് കണ്ടോ, അത് ഷിബുവിന്റെ പൂച്ച തന്നെയാണ്. ഇതേ വലിയൊരു വാലായിട്ട് ഒരാളിവിടെ ഇരിപ്പുണ്ട്. അതാ അതാരാണോ, അച്ഛനാണ്, ഇവിടെ അച്ഛനാണ്. അപ്പൊ ഈ വലിയ വാലുള്ളത് ആള് അകത്തിരിക്കാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ നമുക്ക് ഇവര് പ്രസവിക്കാൻ ടൈമിലേ വേറൊക്കെ വീർത്തേ നമ്മള് പേപ്പറില്ലേ, ന്യൂസ് പേപ്പർ, അതിങ്ങനെ പീസ് പീസായിട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ അവരത് കൊണ്ടുപോയിട്ട് കൂട് പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് അവര് തന്നെ സെറ്റ് ചെയ്തിട്ട് അതിനെ പിള്ളേർക്ക് ചൂട് കിട്ടാൻ പാകത്തിന് അവര് ന്യൂസ് പേപ്പർ നല്ല ചൂട് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് അവരങ്ങനെ കീപ്പ് ചെയ്യും, എന്നിട്ട് അതിനകത്ത് പ്രസവിക്കാം. അമ്മയും മക്കളും കൂടെ അതിനകത്ത് ഇരിക്കോട്ടെ അവിടെ കണ്ടോ. ഇതിപ്പോ ഞാൻ ഈ കലവും ചട്ടിയൊക്കെ വെച്ചു കൊടുത്തത് ഒരു ഭംഗിക്കും കൂടിയാണ്. പിന്നെ അവർക്ക് പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട് എലി ആയതുകൊണ്ടേ. പിന്നെ ഷിബു ഒരുപാടൊന്നും അങ്ങനെ പിടിക്കാറില്ല, ഷിബു ഒരു സമയമില്ലാത്ത കൊണ്ട് അല്ലേ. കാരണം വേറെ കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ എല്ലാരും പിടിക്കുന്നു നടക്കില്ല, ഇടയ്ക്കൊക്കെയാണ് പിടിക്കുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ഇതൊക്കെ അവർക്ക് ഉണ്ടാവും. എനക്ക് കുറവുണ്ട്, ഞാനങ്ങനെ ചെറുപ്പം പോലെ കുഞ്ഞെറുപ്പത്തിലൊക്കെ എടുക്കുമായിരുന്നു, പിന്നെ എടുക്കലൊക്കെ. അതെ, അപ്പൊ എന്തായാലും ഇതുപോലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ എലിയൊക്കെ വളർത്തുക, സന്തോഷം കിട്ടുക, സന്തോഷം എല്ലാവരും അല്ലേ. ഇങ്ങനെ പെറ്റിനെ വളർത്താനായിട്ട് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും.
ചാടി പോവാണ്. ആ അത് കുഞ്ഞുനാളെ നമ്മൾ ഇങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിലാണ്. വിശന്നിരിക്കുമ്പോൾ ഒരു കൈയൊക്കെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ ഒരു കടിയൊക്കെ തരും. നല്ല നല്ല മൂർച്ചയുള്ള രണ്ട് പല്ലിങ്ങനെ ഉണ്ടാവും. അത് നന്നായിട്ട് അങ്ങ് ആഴ്ന്നിറങ്ങും. ബ്ലഡ് നിൽക്കില്ല. എനിക്ക് കടിയിട്ടുണ്ട്. മമ്മിക്ക് അനിയനെ എല്ലാവർക്കും കടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് എന്തെങ്കിലും പോയിസൺ വരുമോ നോക്കി. വേറെ ചികിത്സ ചെയ്തില്ല. ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ല. പക്ഷെ അതുകൊണ്ട് ഒരു അത് വന്നിട്ടില്ല. കുറെ കൊല്ലമായിട്ടുണ്ട് അങ്ങനെ കടിയായിട്ടുണ്ട്. എപ്പോഴൊന്നുമില്ല. ഒരു വിശന്നിരിക്കുന്ന ടൈമാണ് ചിലപ്പോൾ ഒരു കടി വരാറുണ്ട്. ഇപ്പൊ കടി തന്ന പുള്ളിക്കാരന് ഇപ്പൊ ഇതിനകത്തില്ല. ആള് ചത്തുപോയിണ്ടായി. അതെ. ഇനി വിഷം തീർന്നു ഇപ്പൊ ചാർജ് ചെയ്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നോർമലി വിഷമൊന്നുമില്ല. സാധാരണ അതൊന്നറിയോ, പുറത്തേക്കൊന്നും വിടുന്നില്ലല്ലോ. നമ്മൾ ഈ കൂട്ടകത്ത് തന്നെ കിടക്കല്ലേ. അപ്പൊ അതുകൊണ്ട് വിഷം വരാൻ സാധ്യതയില്ല. വേറെ എലികളായിട്ട് യാതൊരു സമ്പർക്കം ഇവർക്ക് വരുന്നില്ല. പുറത്തുള്ള എലികളായിട്ട് സമ്പർക്കം വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് അവരിൽ നിന്ന് വരുന്ന ഒരു അസുഖങ്ങൾ ഇവർക്ക് വരുന്നില്ല. ഒരാൾക്ക് വന്നു പോയാൽ പിന്നെ പലർക്കും വന്ന് സ്പ്രെഡ് ആയേക്കും. പക്ഷെ അതിൽ ഒരാൾക്ക് പോലും വരുന്നില്ലല്ലോ. അങ്ങനെ എന്ത് മനോഹരമായ കാഴ്ച. കൂടായത് കൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ കൊണ്ടുപോയി. രണ്ടുപേരും രണ്ടുപേരും കൂടെ എലിക്ക് കാവലിരിക്കുവാണേ. പൂച്ച എലിക്ക് കാവലിരിക്കുന്നു. ക്യാപ്ഷൻ ഇടാനാണ്. ഞാനിവിടെ എലി ഇവിടെ ഇറങ്ങി പോകാണ്ടിരിക്കാൻ ഇവിടെ എനിക്ക് പൂച്ചയുണ്ട്. അയ്യോ ഇത് കണ്ടോ ഇതൊക്കെ ഒരു രസമാട്ടോ. ഇത് കണ്ടോ. അതോ ഇനി പൂച്ച എവിടെയെങ്കിലും അല്ല. പക്ഷേ എലി ഈ കഴുത്തിൽ നിന്ന് കണ്ടോ. ഈ കഴുത്തിൽ നിന്ന് എലി ഇങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ പൂച്ച പിടിച്ചിട്ട് ഇവിടെ നിർത്തും. കണ്ടോ. അതാണ് ഈ കയ്യിൽ വെച്ചേക്കുന്ന പൂച്ചേനെ. ഇത് നമുക്ക് വേറെ രസം കാണാം. ഇതേ ഇത് കണ്ടോ. പൂച്ചേനെ അവിടെ രണ്ട് പൂച്ചേനെ കാവലിരുത്തേക്കുവാണ് എലിയെ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ. ഇതേ ഇവിടെ എലിക്കുഞ്ഞുങ്ങളും. ഭയങ്കര ഒരു പ്രത്യേക രസം തോന്നുന്നത് കണ്ടിട്ട്. എലിയും പൂച്ചയാണോ ഇഷ്ടം മൃഗങ്ങൾ. പൂച്ചയായിരുന്നു ചെറുപ്പം മുതലുള്ള എന്റെ ഇഷ്ട പെറ്റ്. പിന്നെ എലിയൊക്കെ വന്നു. എല്ലാ പെറ്റ്സുകളോടും ഉള്ള ഇഷ്ടം വന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? ഏറ്റവും കൂടുതൽ കൊറേ പെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് വൈറ്റ് റാറ്റിനോടാണ്. അതല്ല, ഞാൻ ടാറ്റു വരെ റാറ്റിനെ തന്നെ ചെയ്തു. പിന്നെ ഉണ്ടല്ലോ ഇവർക്ക് കൂടെ എങ്ങനത്തെ വേണം? കൂടെ ഏത് തരത്തിലുള്ള കൂടാ വേണ്ടത്? നമ്മൾ മരത്തിന്റെ കൂടുണ്ടാവും, കമ്പിക്കൂട്, പല ടൈപ്പ് കൂടുണ്ടല്ലോ. അപ്പൊ ഏത് കൂട നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഇവർക്ക്? മരത്തിന്റെ കൂട് പറ്റില്ല. കടിച്ച് മുറിച്ചളയും. അത് ശരിയാണ്. ഓർത്തില്ല, അത്ര അറിവില്ല. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ മുറ്റത്ത് കൂട് സെറ്റ് ചെയ്യാൻ പറ്റും. സിമെന്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ അധികം തണുപ്പ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവർക്ക് നമുക്ക് ടയറില്ലേ, ടയർ മുറിച്ചും കഷ്ണമായിട്ടൊക്കെ അല്ലെങ്കിൽ ഫുള്ള് ടയറൊക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലൊക്കെ എറിയുന്നുള്ളൂ. ഓട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, അതിലേക്ക് എറിയുന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ കുടങ്ങൾ വെച്ച് കൊടുക്കാം. പിന്നെ ഇവർ തന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഓട്ടയൊക്കെ ഉണ്ടാക്കും. സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ചില്ലേ, മണ്ണിലൊക്കെയാണ് ഉണ്ടാക്കണി, നല്ല കുഴി കുത്തി ആളുകൾ പോയി അഴുക്കാവും. അപ്പോൾ അവർ ആ വെള്ളനിറമൊക്കെ പോകും. പിന്നെ അപ്പോൾ ആ നിറമൊക്കെ പോയിട്ട് വൃത്തിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തുറക്കാൻ പറ്റും അല്ല, അവർക്ക് കുഴി ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സെറ്റ് ചെയ്യാം. സിമെൻറ്റൊക്കെ ഇട്ടിട്ട് കൂട് സെറ്റ് ചെയ്യാം. ഇരുമ്പിൻ്റെ കമ്പികൾ കൊണ്ട് അഴിയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഇത് ചെറിയ കൂടാണ്, ഡിസ്പ്ലേക്ക് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് ചെറിയൊരു കൂട് ആണിത്. ഇപ്പോൾ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന കമ്പി കൂടാണിത്. ഇതൊരു കടിച്ച് പൊട്ടിക്കൊന്നുമില്ലതാ. പക്ഷെ മരത്തിൻ്റെ ആണെങ്കിൽ കറന്ന് കടിച്ച് പൊട്ടിച്ച് പോയേക്കാം. പക്ഷെ പുറത്ത് പോയാലും ഇവരധികം വേറെ എലികളായിട്ട് സമ്പർക്കത്തിന് പോവില്ല. കാരണം ഇവരെ മറ്റവർ കാണുമ്പോൾ തന്നെ കടിച്ച് ഓടിക്കുക, കൊല്ലുകയൊക്കെ ചെയ്യും. കാക്കയും പൂച്ചയൊക്കെ പിടിക്കാൻ എളുപ്പമാണ്. മറ്റേ എലികൾ പോലെ അല്ല, അവർക്ക് അത്രയും ലോകപരിചയമില്ല പുറത്തിറങ്ങിയിട്ട്. അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് പിടിക്കാൻ എളുപ്പമാണ്. പാവങ്ങളാണ്, ഭയങ്കര പാവങ്ങളാണ്. എല്ലാവരിലും പാവങ്ങളുള്ള പോലെ എലികളിലുള്ള ഏറ്റവും പാവമാണ് ഗിനി പിഗ് ഇവരൊക്കെ. നമ്മൾ ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. കുറച്ചുകൂടെ നമ്മൾ ഭയങ്കരമായിട്ട് പെറ്റായിട്ട് ഇണങ്ങി വളരുന്ന ഒരു സംഭവമുണ്ട്. അതല്ലാതെ അതിനൊക്കെ പിന്നെയും വളർത്താൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിനെ വളർത്താൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർക്ക് മനസ്സിലായിട്ട് വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി കുറേ നാളായി. പക്ഷേ ഈ വൈറ്റ് റാറ്റിനൊക്കെ വളർത്താനൊക്കെ ആയിട്ട് ഈ അടുത്തൊക്കെയാണ് കണ്ടുവരുന്നത്, ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി എട്ട് വർഷം ആ 8 വർഷത്തിന് മുകളിലുണ്ട്.
ശരി. ഏതായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ എലീനെ ഇവിടെ വരച്ചത് കണ്ടോ, അതാണ് എനിക്ക് ഭയങ്കര. എലി ഇവിടെ ചെയ്തു, ആ എലി എൻ്റെ താഴെ, എലി അല്ല അതൊരു ശത്രു, എലി ശത്രുവിനെ താഴത്ത് കയ്യിൽ വരച്ചേക്കണം. അപ്പം അതിൻ്റെ ഒരു ഒരു കോമ്പിനേഷൻ വല്ലാതായിപ്പോയി. കണ്ടോ പൂച്ച. ചിലപ്പോ എലിയുടെ ടാറ്റു വേറെ ആർക്കും കാണാൻ വഴിയില്ല. ഞാൻ ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ടാറ്റുവാ എനിക്ക് വേണ്ടിട്ട്. പിന്നെ അങ്ങനെ ഒരു എംപ്ലോയിട്ട് മാറ്റിയുണ്ട് എലിയുടെ. അതറിയില്ല, നമ്മുടെ എന്റെ അക്വാ ഫാമിന്റെ പേരാണ് റാറ്റ് അക്വാ ഫാം എന്നാണ്. ശരി ശരി, ഫാമിന് പേരൊക്കെ ഇട്ടപ്പോഴത്തേക്ക്. അപ്പൊ അത്രയും പാഷനായിട്ട്, അതായത് റാറ്റിനോടും കാറ്റിനോടും പാഷനായിട്ട് നടക്കുന്ന ഒരാളാണ്. അത് രണ്ടും ഡിഫറെന്റ് ഐറ്റംസ്, അതായത് ശക്തികളും പരസ്പരം റാറ്റും കാറ്റും എന്ന് പറഞ്ഞ സംഭവങ്ങള്. പക്ഷെ അവരെ ഒന്നിപ്പിച്ചിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യിക്കുന്ന ഒരാള്, അത് വ്യത്യസ്തം തന്നെയാണ് കേട്ടോ. നമ്മുടെ ടോം ആൻഡ് ജെറി തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. അത് കൊള്ളോട്ടോ. അപ്പൊ ശരിയാ, ടോം ചെറിയ രസമല്ല കാണാനായിട്ട്, അത് ശരിയാ. അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഏകദേശം അല്ല, അത് ഫുള്ളാണല്ലോ. അപ്പൊ ഇവിടെ കിടക്കണം കാണുമ്പോൾ മനസ്സിലാവും, പൂച്ച അപ്പൊ കിടക്കുന്നു, ഇത് റാറ്റ് ഇവിടെ കിടക്കുന്നു, കഴുത്തിൽ റാറ്റ് വരച്ചു വെച്ചിരിക്കുന്നു, കയ്യിലൊരു കാറ്റിനെ വരച്ചു വെച്ചിരിക്കുന്നു. എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും ഇത്രയും നേരമൊക്കെ ഇത്ര വിശദമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ വെള്ളയിൻ്റെ ഒക്കെ വളർത്തണം എങ്ങനെയാണ്, അതിൻ്റെ രീതിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും അതിനുള്ളൊരു മറുപടി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും ഷിബുവിൻ്റെ അടുത്ത ഈ ഫാമിന്റെ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് പിന്നീട് അവസരങ്ങളിൽ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം നമുക്ക്. അപ്പൊ എന്തായാലും ഷിബു നല്ലൊരു കർഷകനായിട്ട് തന്നെ അറിയപ്പെടട്ടെ. പക്ഷെ കർഷകനല്ല, കയ്യിൽ കൂട്ടത്തില് പഠിച്ച ജോലി എം എസ് ഡബ്ല്യു ഒക്കെ ആണ് ആളട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഷിബുവിന്. അപ്പോൾ ചെടികളോടും ഒക്കെ പാഷനാണ്, എല്ലാം ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുന്ന ഷിബു. പിന്നെ വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്, റിലീസ് ചെയ്യുന്നു, സിനിമയില് റിലീസ് ചെയ്യുന്നു, സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം ഷിബു. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പൊ താങ്ക് യു.